യാത്രകളും പ്രോഗ്രാംസും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ലൈഫ് അല്ലേ പറഞ്ഞു വരുന്നത് കൂടുതൽ യാത്രകൾ കൂടുതൽ അപ്പോ മൊബൈലിലൊക്കെ വരുന്ന ന്യൂസുകളും ഒക്കെയാണ് കൂടുതൽ കാണുന്നത് എത്ര രാജ്യങ്ങൾ അങ്ങനെ എണ്ണം ഒരുപാട് എണ്ണം ഒരുപാട് പോയ സ്ഥലങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പോകാനുള്ള അവസരങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ എന്തായാലും ഒരുപാട് പോകും ാണ് സമയത്ത് അതൊരു ട്രെൻഡ് ആയിരുന്നു അപ്പൊ ആ സമയത്ത് ഞാനും എനിക്കും നമുക്ക് സ്റ്റേജില് എല്ലാ പാട്ടുകളും പാടാൻ പറ്റണംന്നില്ല അപ്പൊ ഇഷ്ടമുള്ള പാട്ടുകൾ പാടുന്നു അതങ്ങനെ പ്രസന്റ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തി ഒത്തിരി മാറ്റങ്ങൾ വരുത്താനും എനിക്ക് ഇഷ്ട് നമ്മളെ കേട്ട് ഇഷ്ടപ്പെട്ട് കേട്ട് പഴകിയ രീതിയിൽ തന്നെ പ്രെസന്റ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഈ സാധാരണ ഈ മ്യൂസിക് മോച പോലുള്ള പരിപാടികൾ വരുമ്പോഴേ വളരെ വ്യത്യസ്തമായിട്ട് ആളുകൾ അതിന്റെ സ്പീഡ് കൂട്ടും സ്പീഡ് അല്ലെ മോചന രണ്ടു മൂന്ന് പാട്ടുകൾ പാടി പാട്ടുകളെല്ലാം ഒന്ന് ഞങ്ങൾ വരുന്ന ആളുകളെ അവർക്ക് ശ്വാസം വിടാൻ സമയം കൊടുക്കാതെ എത്രയാ മനുഷ്യർക്ക് അല്ല സത്യത്തില് അഖിലേക്ക് അതിനൊരു പ്രശ്നം ഉണ്ടാവേണ്ട ആളെയാണ് എന്റർടൈൻമെന്റിന്റെ ഷോകളിൽ നല്ല ഉച്ചാരണ

അപ്പൊ അച്ഛൻ പൂജപ്പുര സ്കൂളിലൊക്കെ ടീച്ചറായിരുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെയാണ് പഠിച്ചതും ഞാൻ പൂജപ്പുരയിലാണ് താമസിച്ചിരുന്നത് എനിക്ക് ആ സ്ഥലത്തോട് വളരെ ഇഷ്ടമാണ് ഞാൻ പൂജപ്പുര എൺപത്തി എട്ടിൽ പൂജപ്പുരയിലാണ് താമസിച്ചത് ശരി ശബ്ദം പൂജപ്പുറം ഞാനോ ഉണ്ണി സാറിന് ഏത് ഗസ്റ്റിനും കണക്ട് ചെയ്യാന്ന് എന്തെങ്കിലും സാറുണ്ടോ അതെങ്കിൽ നേരത്തെ താമസിച്ച സ്ഥലം അല്ലെങ്കിൽ ആലപ്പുഴയാണെങ്കിൽ ആലപ്പുഴ അമ്പലപ്പുഴ ഇത് ഈ നാടുമായി ബന്ധപ്പെട്ട് ഗംഭീര സ്ഥലമാണ് സ്ഥലാണ് രാജപാത്തിൽ അതെ പിന്നെ എന്താ പറയാ പിന്നെ കാവാലത്തിൽ ഇപ്പൊ എം ജയചന്ദ്രൻ അവിടെല്ലേ ഇപ്പം കൾച്ചറി വളരെ മുന്നോട്ട് ആവശ്യപ്പെട്ടു തുടങ്ങി പൂജപ്പരി പൂജപ്പിരി രാധാകൃഷ്ണൻ കാവാലം കുറെ കാലം അവിടെ ഒരു തിയേറ്റർ കാവാലത്തിന്റെ ജഗന്നാഥൻ നമ്മുടെ പൂജപ്പന മൈതാനത്ത് എത്ര പിന്നെ ഗാനപടികളാണ് നടന്നിട്ടുള്ളത് എല്ലാ ഓണത്തിനും അവിടെ ഒരു സ്റ്റേജിൽ ചിത്ര ചിച്ച് പാടുന്നത് അവിടെയാണല്ലേ ജയചന്ദ്രൻ ചിത്ര എല്ലാവരുടെയും കണ്ടിട്ടുള്ളത് അതെ അതെ പൂജപ്പുര ഗ്രൗണ്ട് അവിടെ കിട്ടി വലിയ ഓണത്തിന് ഓണം ആഘോഷം അതെ അവിടെ ഒരു പ്രധാന വേദിയാണ് പാട്ടിലേക്ക് ണിപ്പം ചിത്രചേച്ചിക്ക് വേണ്ടി പാടിയതാണോ അത് രണ്ട് പാട്ടുകളായിരുന്നു എങ്കേ എന്നത് കവിത പിന്നെ വാർമുകിലെ അത് രണ്ടും സെലക്ട് ചെയ്യാനുള്ള കാരണം ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകൾ സെലക്ട് ചെയ്തു അപ്പൊ അതിൽ നിന്ന് ഏത് വേണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ ഈ രണ്ട് പാട്ടുകൾ അധികം ആരും അങ്ങനെ കവേഴ്സ് വന്ന് കണ്ടിട്ടില്ല കവിതയും கனவிலேதி மடித்த கவிதை வீடியில் காளிந்துவிட்டதோ அம்மம்மா வீடியில் விட்டதோ, கவிதை தே തമിഴായതുകൊണ്ട് വാ വാക്കുകൾ തേറ്റ് പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതിന്റെ കൂടെ അടുത്ത പാട്ടും ശ്യാമവർണൻ ഈ പാട്ടിന് ആ ആ ഒരു കവവേഷൻ ചെയ്തപ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് രാജേഷ് വൈദ്യ സാറ് എങ്കേ എന്നത് കവിതയിൽ കഴിഞ്ഞ ആ ഒരു അടുത്ത പാട്ടിലേക്കുള്ളൊരു യാത്രയുണ്ട് അത് എനിക്ക് തോന്നുന്നു അത് കേട്ട എല്ലാവരും വളരെ ഓ അത് അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രത്യേകതയും ഒരു എന്നും എല്ലാ കാലത്തും എനിക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റിയ കുറച്ച് നിമിഷങ്ങളാണത് ചിത്ര ചേച്ചിയാണെങ്കിലും ചേച്ചി പറഞ്ഞു അഖില എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇങ്ങനൊരു ട്രിബ്യൂട്ട് ആരും അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് എനിക്കിങ്ങനൊരു ഒരു ഒരു സമ്മാനം കിട്ടുന്നത് അതിലൊരുപാട് സന്തോഷം ചേച്ചിയുടെ പേജിൽ തന്നെയാണ് ഞാൻ അത് ആദ്യമായിട്ട് റിലീസ് ചെയ്തത് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു